രാത്രി വിശ്വസിക്കാൻ തയ്യാറാകുന്നു. എല്ലാം കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞ, എല്ലാം കൊണ്ട് തകർത്തു കളഞ്ഞ, എല്ലാം കൊണ്ട് ദൂർത്തടിച്ചു മുടിപ്പിച്ചു കളഞ്ഞ ഒരു പുത്രൻ, അവനെ സ്നേഹത്തിന്റെ കവാടം അവന് വേണ്ടി തുറന്നു കൊടുത്തപ്പോ ലോകം അവനെ വിളിച്ചു കള്ളനെന്ന്, ലോകം അവനെ വിളിച്ചു അപ്പനിഷ്ടമില്ലാത്തവൻ, അപ്പന് പ്രയോജനമില്ലാത്തവൻ, അപ്പന് ഉപകാരപ്പെടാത്തവൻ. പക്ഷേ ആ അപ്പൻ അവനെ പറ്റി പറഞ്ഞൊരൊറ്റ പദ, എനിക്കും മകനാണ്, ഇവൻ എനിക്ക് മകനാണ്, ഇന്ന് രാത്രിയിലോ ദൈവത്തിന്റെ മകനാണോ നീ, ദൈവത്തിന് നിന്നെ കൊണ്ട് പദ്ധതി കൊണ്ട് സ്വർഗത്തിന്റെ തലമുറയാണോ നീ, സ്വർഗത്തിന്റെ പ്ലാനിന്റെ അകത്ത് വരുന്നവനാണോ നീ, നിന്നെ കൊണ്ട് ക്രിസ്തുവിനൊരു പദ്ധതി കൊണ്ട് എത്ര പേരെന്ന് വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ പണിയുന്ന ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ദിവസത്തിൽ ആത്മവിമശനായി തീർന്ന യോഗന്റെ സ്വർഗത്തിന്റെ ശോഭ, സൂര്യനെ വെച്ചുന്ന ഒരു ശോഭ അവന് വേണ്ടി അവിടെ ഇറങ്ങിയ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ചില വിഷയത്തിന്റെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങാൻ പോവുക, സ്വർഗം പ്രവർത്തിക്കാൻ പോവുക. അതങ്ങനെ സംഭവിക്കട്ടെ, അതങ്ങനെ സംഭവിക്കട്ടെ. വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ പദം നിലവിളിക്കുന്ന അന്നയെ നോക്കി പുരോഹിതം പറഞ്ഞതേ, നീ എന്തിനാ നിലവിളിക്കുന്നേ, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് വ്യസനത്തോടെ ആലയത്തിന് വന്ന് നിലവിളിക്കുന്നേ. അവർക്ക് പറയാനൊരൊറ്റ മറുപടി, പ്രാർത്ഥിച്ചെല്ലാവർക്കും കരഞ്ഞ എല്ലാവർക്കും മറുപടിയുണ്ട്, പക്ഷെ എനിക്ക് മറുപടിയില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ കരയുന്നുണ്ട്, കൂടെ നിന്ന് പ്രാർത്ഥിച്ചവർക്ക്, കൂടെ നിന്ന് ഉപവസിച്ചവർക്ക് മറുപടിയുണ്ട്, എനിക്കില്ല, എനിക്കില്ല. പക്ഷേ അന്നയോട് സ്വർഗത്തിന്റെ ദൈവത്തിന് പറയാനൊരൊറ്റ മറുപടി, അന്നേ നിനക്ക് വേണ്ടി സ്വർഗം തുറന്നു കഴിഞ്ഞു, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം കൽപ്പിച്ചു, ശാബാല ദൈവം കൽപ്പിച്ചു കഴിഞ്ഞു, ദൈവം കൽപ്പിച്ചു കഴിഞ്ഞു. അന്ന പറഞ്ഞ മറുപടി ഇതാ, ശമുവേൽ ബാലൻ പല രാജ്യങ്ങളിലും കയറി നിന്ന്, പല പട്ടണങ്ങളിലും കയറി നിന്ന്, അനേകരെ അഭിഷേകത്തിൽ, അനേകരെ അഭിഷേകത്താൻ നടക്കുമ്പോ ശമുവേലിന് പറയാനൊരൊറ്റ പദം, പെട്ടകത്തോട് ചുറ്റുകിടത്താ പഠിപ്പിച്ച ഒരു അമ്മയെ ശമുവേലറിയാം. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇല്ലേ നിന്റെ കുടുംബത്തെയോ ഈ ദിനങ്ങളിൽ സ്വർഗം പെട്ടകത്തോടൊന്ന് ചേർപ്പിക്കാൻ പോവുക. പെട്ടകത്തോട് എന്തിനാണെന്നറിയാമോ, ഇന്നേവരെ ആരും നടന്നിട്ടില്ലാത്ത വഴികളിൽ കൂടെ, ഇന്നേവരെ ആരും കയറിയിട്ടില്ലാത്ത പടവുകളിൽ കൂടെ പരിശുദ്ധാത്മാവ് നിന്നെ ഒന്ന് കയറ്റാൻ പോവുക. എത്ര പേരുടെ രാത്രി വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, പത്രോസ് ചോദിക്കുക, യേശുവേ നീ യേശുവാണെങ്കിൽ, നീ ഭൂതമല്ലെങ്കിൽ എനിക്ക് വെള്ളത്തിൽ കൂടെ നടക്കണം, എനിക്ക് ആടി ഉലയുന്ന കടലിലൂടെ നടക്കണം. യേശു പറഞ്ഞു, അതിനെന്താ നീ പോരെ, ആദ്യത്തെ സ്റ്റെപ്പ് അവൻ എടുത്തു വെച്ചു, കുഴപ്പമില്ല നടന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് അവൻ എടുത്തു വെച്ചപ്പോ അവൻ അറിയാതെ അവന്റെ പ്രതികൂലത്തെ ഒന്ന് നോക്കി,
അവന്റെ പ്രതിസന്ധി അവനൊന്ന് നോക്കി. അവൻ അവിടെ മുങ്ങാൻ തുടങ്ങി, അവനവിടെ താഴാൻ തുടങ്ങി. യേശു അവന്റെ കൈക്കുകയറി പിടിച്ചു. പരിശുദ്ധ അവനോട് പറയുകയാണ്, ഇന്നലകളിൽ പല സാഹചര്യത്തിലും താഴാൻ പോയപ്പോഴും മുങ്ങിത്തുടങ്ങിയപ്പോഴും അവിടെയോ നിനക്ക് വേണ്ടി കരം തേടി പിടിച്ച് നീ മുങ്ങുമ്പോ നിന്നെ കയറി പിടിക്കാൻ ഒരു യേശു തയ്യാറായില്ലേ? ഇന്ന് രാത്രിയിലും അവന്റെ കരം കുറുകിയിട്ടില്ല. ഇന്ന് രാത്രിയിലും ഹോളി അനോയിന്റിങ് നിന്റെ മേൽ ഇറങ്ങുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്റെ അകത്ത് കത്തുന്നു. പ്രതികൂലത്തെ കണ്ട് ഭയപ്പെടാനില്ല. സ്വർഗീയ ദർശനം പ്രതികൂലത്തെ കണ്ട് ഭയപ്പെടാനല്ല, മറിച്ച് ഈ കടലിനെ അടക്കി വാരുന്ന സാത്താനിയെ പോലെ അഭിജാതകന്റെ ശക്തിയെ മന്ത്രവാദികളുടെ മന്ത്രത്തെ ിട്ടിയപ്പോ ഇല്ലാതായെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയുകയാ, ഇന്നലകളെ നിന്നെ കെട്ടി പിശാച ഇല്ല. ഇനി നിനക്ക് വേണ്ട മേൽ അധികാരമില്ല. ഇനി നിനക്ക് വേണ്ട മേൽ പ്രവർത്തിക്കാൻ ഒരു അവസരമില്ല. എവിടെയൊക്കെ ഇവിടെ നീ ബാധിച്ചോ, എവിടെയൊക്കെ ഇവിടെ നീ നിന്റെ അധീനതയിൽ വെച്ചോ, കന്നാസിന്റെ രാത്രി നിന്റെ സ്വർഗം പൊട്ടിച്ചു വിടാൻ പോകുക. നിന്നെ സ്വർഗം പൊട്ടിച്ചു വിടാൻ പോകുക. ഏതൻ തോട്ടത്തിൽ ഒറ്റ നദിയേ ഉള്ളൂ, പക്ഷേ അത് ശാഖകളായി പിരിഞ്ഞതുപോലെ നിന്നിൽ നിന്ന് സ്വർഗം ശാഖകളായി പിരിയാൻ പോകുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് പിടിച്ചോ. സ്വർഗത്തിന്റെ സാന്നിധ്യം നിന്റെ അകത്ത് ഇറങ്ങിയ ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേരിന്ന് രാത്രി തൂതനെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു? പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്ന ദേശനിവാസികളെ, എന്നെ കേൾക്കുന്ന കർത്തുദാസന്മാരെ, എനിക്ക് നിങ്ങളോട് പറയാൻ ഒരൊറ്റ വാക്ക്. തടിപ്പിച്ച കാളെ അറുക്കാൻ പറഞ്ഞപ്പോ കൂടെ നിന്നവര് പറഞ്ഞു, അതെ യജമാനനെ, എന്തിനാ എന്തിനാ തടിപ്പിച്ച കാളെ അറുക്കുന്നേ? പിതാവിന്ന് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഈ ശബ്ദ സീമയ്ക്കുള്ളിൽ എന്നെ ശ്രമിക്കുന്നവരോട് പറയാൻ ഒരൊറ്റ വാക്ക്. എന്തിനാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ യേശുവിനെ യാഗമായി അർപ്പിച്ചതിൻ്റെ കാരണം? തൻ്റെ പ്രിയപുത്രൻ്റെ മാനസാന്തരത്തിന് വേണ്ടി, ഒരാളുടെ നിത്യതയ്ക്ക് വേണ്ടി. ഇന്ന് രാത്രിയിലും ആ ദൈവത്തിൻ്റെ കരം കുറുകിയിട്ടില്ല. എത്ര പേരൊന്ന് സമ്മതിക്കാൻ തയ്യാറാകുന്നു? അപ്പാ ഞാൻ പാപിയാണ്, സ്വർഗത്തോട് അപ്പനോട് ഞാൻ പാപം ചെയ്തു, അത് ഞാൻ സമ്മതിക്കുകയാണ്. ഇന്ന് രാത്രി നമ്മൾ പാപം ഏറ്റുപറയാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ കണ്ണുകൾ അറിയാതെ നനയാൻ തുടങ്ങുക. ഒന്നെഴുതി കുറിച്ചിട്ടോ, നിന്റെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ സ്വർഗം നിനക്ക് വേണ്ടി തുറന്നു കഴിഞ്ഞു. ഇന്ന് രാത്രിയിലും സ്വർഗം നിനക്ക് വേണ്ടി നിത്യതയിൽ നിന്റെ പേര് എഴുതി കുറിക്കപ്പെട്ട് കഴിഞ്ഞു. ക്രൂശിലെ കള്ളനും പറുദീസ കൊടുത്ത തള്ളിപ്പറഞ്ഞ പത്രോസിന് വേണ്ടി തിബരിയാസിന്റെ കടൽക്കഴിയിൽ പ്രാതലൊരുക്കി കാത്തിരുന്ന ഒരു നല്ല സ്നേഹിതൻ, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല എന്ന് പറയുമ്പോ ആരാണ് സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുത്തിട്ടുള്ളത്? ഒറ്റൊരാളേ ഉള്ളൂ, അവൻ്റെ പേര് നസറായനായ യേശു എന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ സ്നേഹിതൻ ആരാ? യേശു അല്ലേ? എത്ര പേർ അറിയാതെ ഒന്ന് കരയാൻ തയ്യാറാകുന്നു? ഉള്ളിൻ്റെ ഉള്ളിൽ എത്ര പേർ ദൈവമേ തെറ്റുപറ്റിയെന്നും പറഞ്ഞൊന്നും മടങ്ങി വരാൻ തയ്യാറാകുന്നു? ദൈവം കാത്തു നിൽക്കുകയാണ്. മനുഷ്യന് വേണ്ടി ദൈവം കാത്തു നിൽക്കുന്ന ഒരു വീക്ഷാ ഗോപുരമാണ് കുഞ്ഞെ ക്രൂശ്. ദൈവവും മനുഷ്യനും കണ്ടുമുട്ടിയ വേദിയാണ് ക്രൂശ്. ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി നിത്യതയിൽ പേരെഴുതപ്പെട്ട വിശുദ്ധന്മാർക്ക് മേയുവാനുള്ള പച്ചപ്പുൽമേടാണ് ക്രൂശ്. സ്വർഗത്തിലേക്ക് മനുഷ്യന് കടക്കുവാനുള്ള കോവേണിയാണ് ക്രൂശ്. സാത്താൻ സാക്ഷാൽ
യുഗങ്ങളുടെ പാറയായ ക്രിസ്തു അടിയേറ്റപ്പെട്ട സ്ഥലമാണ് ക്രൂശ്. സാത്താൻ തോറ്റോടിയ യുദ്ധക്കളമാണ് ക്രൂശ്. പലരും ചിന്തിക്കുക, എത്ര മീറ്റിങ്ങൾ പ്രസംഗിച്ചാലും എന്തിനാ ക്രൂശിൽ കൊണ്ട് അവസാനം നിർത്തുന്നതിൻ്റെ കാരണം? ഒരു വ്യക്തിയെ പടുതെടുക്കുന്നത് ക്രൂശാണ്, ഒരു വ്യക്തിക്ക് നിത്യത അവകാശമാക്കി കൊടുക്കുന്നത് ക്രൂശാണ്. ആ ക്രൂശിനെ പറ്റി എത്ര പറഞ്ഞാലും, ആ ക്രൂശിനെ പറ്റി എത്ര വാഴ്ത്തിപ്പാടിയാലും കുഞ്ഞെ, ഒരിക്കലും അത് മതിയാവില്ല. ഇന്ന് രാത്രി ആ ക്രൂശിനെ ഒന്ന് ഓർക്കാൻ എത്ര പേർ തയ്യാറാകുന്നു? കണ്ണുകളടയ്ക്കുക, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല പിതാവേ, നല്ല ഈ രാത്രിക്ക് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവമേ, ദൈവത്തിൽ നിന്നകന്ന, ക്രിസ്തുവിങ്കിൽ നിന്നകന്നു പോയ ഞങ്ങളെ നിൻ്റെ സ്വന്തം മകനെ വിട്ടയച്ച് യാഗമായി നൽകി ഞങ്ങളെ, ഞങ്ങളോടുള്ള സ്നേഹം ഞങ്ങളെ വീണ്ടെടുത്തതുപോലെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് കൈമാറിയതുപോലെ ഇന്ന് രാത്രിയിലോ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്, ഞങ്ങൾക്ക് പറ്റിയ കുറ്റങ്ങളിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വരികയാ, ഞങ്ങളൊന്ന് അടുക്കുകയാ, ഞങ്ങളോട് ക്ഷമിക്കട്ടെ. അപ്പാ, നല്ല മന്ന തന്നല്ലോ, അവയിലും ശക്തിയിലും നിറച്ചാട്ടെ. അനുഗ്രഹിക്കണം, പ്രാർത്ഥന കേൾക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും അടിയന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇവിടെ ക്ഷണിച്ച് കർത്തുദാസിനും കുടുംബത്തിനും വിശേഷാൽ സഭയ്ക്കും ഭാരവാഹികൾക്കും എല്ലാവർക്കും ദൈവത്തിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹമന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മുടെ എല്ലാം ധാരാളം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ഒരു ഗാനത്തിൻ്റെ ചില വരികൾ പെട്ടെന്ന് പാടി കർത്താവിനെ ആരാധിച്ച് നമുക്കൊന്ന് നിർത്താം. പ്രൈസ് ലോർഡ്. സന്തോഷത്തോടെ കരങ്ങളെ അടിച്ച് ഹല്ലേലൂയ ചേർന്ന് ഹല്ലേലൂയ നമുക്ക് വേണ്ടി രക്ഷകനായിത്തീർന്ന ആ നല്ല കർത്താവിനെ, നമുക്ക് പകരമായി തീർന്ന ആ നല്ല കർത്താവിനെ, നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ആ ദൈവത്തിന് ചേർന്ന് ഹല്ലേലൂയ. Oh, Jesus, I love you. Jesus, I love you.
നശിച്ചുപോകുന്നവർക്ക് പോഷത്വവും വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയുമാകുന്നു. നിരാത്രിയിൽ അമേൻ സ്തോത്രം. ദൈവത്തിൻ്റെ വചനം അത് സത്യമാണെന്ന് നിങ്ങളെ അതിലേക്ക് ആകർഷിക്കുന്ന ആ ദൈവിക ഭവനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുമ്പോൾ ഇന്ന് ആ ശബ്ദം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്നു എങ്കിൽ ദൈവശക്തിയായി ആ സ്വർഗീയ ഭവനത്തിന് അവകാശിയായി നിങ്ങൾക്ക് തീരുവാൻ കഴിയും. ഈ കാലഘട്ടം ഒട്ടും അനുകൂലമല്ലാത്ത അടുത്തൊരു വർഷം കാണുമെന്ന് പറയുവാൻ കഴിയുകയില്ല. സയൻസ് മുട്ടുമടക്കിയ രോഗങ്ങൾ ഒരിക്കലും അനുകൂലമല്ലാത്തതായ അന്തരീക്ഷങ്ങൾ തിരുവചനം വിരൽ ചൂണ്ടുന്ന ഒരനുകൂലമല്ലാത്ത കാലഘട്ടം നമുക്ക് മുമ്പിൽ വന്നിരിക്കുന്നു. ഇനിയെങ്കിലും അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങുവാൻ ദൈവസ്നേഹത്തിൽ നിരാത്രിയിൽ നിങ്ങളോട് അറിയിച്ച ദൈവശബ്ദത്തിനായി നിങ്ങളെ ആമിൻ ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും തലകൾ വണക്കാം. നിരാത്രിയിൽ എത്രത്തോളം നമ്മെ അനുഗ്രഹിച്ച ദൈവപൈതലിനെ ദൈവം ശക്തീകരിച്ച കൊയറിനെ ബലപ്പെടുത്തിയ ശബ്ദവും വെളിച്ചവും അനുഗ്രഹമാക്കിയ ദേശത്തെ ഒരുക്കിയ എല്ലാ മുഖാന്തരങ്ങളും അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രത്തോടെ ആയിരിക്കുമ്പോൾ നിരാത്രിയിൽ ഈ യോഗം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡി സൈമൻ അവരെ ക്ഷണിക്കുന്നു. പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനും വാഴ്ത്തുപെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ ദൈവമേ കർത്താവേ, ഈ മനോഹരവും പ്രശാന്തവുമായ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ക്രമീകരിക്കപ്പെട്ട ഈ സുവിശേഷ യോഗത്തിന്റെ സമാപന ദിവസം ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചെത്രത്തോളം അതിനെ അവസാനിപ്പിക്കുവാൻ ചെയ്ത കൃപകൾക്കായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവേ ഇവിടെ അറിയിച്ചതായ ദൈവജനത്തിന് മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ച് കർത്താവേ ഹാലലൂയ നഷ്ടപ്പെട്ട ആടിനെ പോലെ ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുക. നഷ്ടപ്പെട്ട ബ്രഹ്മയെ കണ്ടുകിട്ടി ആമേൻ സന്തോഷത്തിലേക്ക് മറ്റുള്ളവരോട് സന്തോഷം പങ്കുവച്ചതുപോലെ ആമേൻ വീട് വിട്ടിറങ്ങി നഷ്ടപ്പെടുത്തി പോയ അനുഭവങ്ങളിൽ നിന്നൊക്കെ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നതുപോലെ ഈ ദിവസങ്ങളിലായിരിക്കുന്ന അനുഭവങ്ങളിൽ ജീവിതങ്ങൾ കർത്താവിലേക്ക് മടങ്ങി ഒരുപാട് വടിയാക്കുമാരാകുന്നു പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസം എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമായിരിക്കുക. ഇന്ന് രാത്രി കാലം വിവിധമായ അനുഭവങ്ങളിൽ ദൈവത്തെ വിട്ട് അകന്ന് ആത്മീയത്തിൽ ക്ഷീണിച്ച് പിന്മാറ്റത്തിലായിരിക്കുന്ന ജീവിതങ്ങൾ കർത്താവിലേക്ക് മടങ്ങി വരുവാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കേട്ട വചനങ്ങളുടെ മേൽ ഓരോ ഹൃദയങ്ങളിലും പ്രാർത്ഥിക്കുന്നു. ചാരത്തും ദൂരത്തുമായിരിക്കുന്നവര് ഓർത്തു പ്രാർത്ഥി രോഗികളായിരിക്കും സൗഖ്യമാക്കണമേ. പ്രശ്നങ്ങൾ ഭാരങ്ങൾ നിരാശകൾ അനുഭവിക്കുന്നവരെ ദൈവം സൗഖ്യമാക്കി ആശ്വസിപ്പിക്കുകയും വിളിവിക്കുകയും ചെയ്യുവാറ്റു ആമേ വിടുവൽ കൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ആമേ തുടർന്നുള്ള മടക്കയത്തിൽ കൂടെ ഇരിക്കണം കർത്താവേ. ഇന്ന് രാത്രികാല സുവിശേഷം അറിയിപ്പ അങ്ങയുടെ ഭക്തിയെ ഒരിക്കലായി സ്തോത്രുക. പിന്നു അനേക പ്രയോജനപ്പെടുക കൃപയണമേ. ഇതിന് കാരണമായ സഭയെ അതിന്റെ തൂമയ്ക്ക് ദൈവദാസന്മാര് മറ്റു ചുമതലപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിച്ചു യേശുവിൻ നാമത്തിൽ വരെ അനുഗ്രഹിക്കുകയാണ്. ഇനിയും അനുഗ്രഹത്ത് പ്രയോജനപ്പെടുക. ഇനിയും ദൈവനാമൗത്തിനായി തീരുക. ദൈവ സഭയ ദൈവദാസന്മാര് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നിൽ പാടിയവര് ആമേൻ അല്ലെ സൂക്ഷിച്ചവര് ആമേൻ ശബ്ദവും വിളിച്ചൊക്കെ ഉപയോഗിച്ചവരെ എല്ലാവരെയും ഓർക്കുന്നു. ആമേൻ എല്ലാവർക്കും ദൈവം തക്കതായ പ്രതിഫലം സ്വർഗത്തിൽ ഭൂമിയിൽ നൽകി അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്ര 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 സ്തോത്രം. ആമേൻ ഭജനം കേട്ട് എല്ലാവരും രക്ഷിക്കപ്പെട്ട് ദൈവരാജ്യവാസിയാവും ഇടയാക്കണം. മടക്കയാത്രയിൽ കൂടെ ഇരിക്കണം. തുടർന്നും ആവശ്യമായ കൃപ നൽകി വയസ്സുമില്ലാതെ
പ്രാർത്ഥിച്ച് മക്കളെ അനുഗ്രഹിച്ച് സമാധാനത്തോടെ പോകുവാൻ കൃപ ചെയ്യണം. യേശുക്രിസ്തു മൂലം പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേട്ട് അനുഗ്രഹിക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ആശീർവാദം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവാകുന്ന ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും നാം എല്ലാവരോടും ഭൂമിയിലെമ്പാടുമുള്ള എല്ലാ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളോടും ഇന്നുമെന്നും കർത്താവിൻ്റെ വരവോളവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. നമുക്ക് ജയം തന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്തോത്രം. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്തെ അനുഗ്രഹിക്കട്ടെ. ദൈവസഭയെ അനുഗ്രഹിക്കട്ടെ. ഈ ദേശനിവാസികളായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്താലുള്ള അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് കർത്താവിൽ ആശംസിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.